നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്ക ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീണിരിക്കുന്ന വാർത്തകൾ ഏവരും ശ്രദ്ധിച്ചിരിക്കുമല്ലോ. നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടിയും വൈദ്യുതി, മരുന്ന്, പെട്രോളിയം തുടങ്ങിയ സാധനങ്ങളില്ലാതെയും ശ്രീലങ്കയിലെ ജനങ്ങൾ ദുരിതത്തിൽ നട്ടം തിരിയുന്ന വാർത്തകളാണ് ശ്രീലങ്കൻ മാധ്യമങ്ങൾ ഇങ്ങും പറഞ്ഞു വയ്ക്കുന്നത്. ശ്രീലങ്കയുടെ 1948 സ്വാതന്ത്ര്യത്തിനിപ്പുറം ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ സാമ്പത്തിക അരക്ഷിതാവസ്ഥ കൂടിയാണ് ഇപ്പോൾ ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകൾ തീരാറായതോടുകൂടി രാജ്യത്ത് യാതൊന്നും ഇറക്കുമതി ചെയ്യാനാവാതെ കുഴങ്ങുകയാണ് ശ്രീലങ്കൻ സർക്കാർ. എന്തിനേറെ പേപ്പറുകളും മഷിയും ഇറക്കുമതി ചെയ്യാൻ പറ്റാതായതോടുകൂടി രാജ്യത്തെ എല്ലാ പരീക്ഷകളും റദ്ദാക്കിയ പ്രഖ്യാപനം നിങ്ങൾ കേട്ടു കാണുമല്ലോ. എത്രയോ ലക്ഷം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഇത്തരമൊരു നടപടിയെടുക്കുമ്പോൾ തന്നെ ഇപ്പോഴുള്ള സാമ്പത്തിക അരക്ഷിതാവസ്ഥയുടെ കാഠിന്യം എത്ര മാത്രമുണ്ടെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ ലങ്ക നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും പോംവഴികളെക്കുറിച്ചുമൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാൻ ശ്രമിക്കാം. സത്യത്തിൽ ശ്രീലങ്കയിൽ എന്താണ് സംഭവിച്ചത്? ശ്രീലങ്കയുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് 2019 അവസാനത്തോടെയാണെന്ന് പൊതുവെ പറയുമെങ്കിലും കണക്കുകൾ നോക്കിയാൽ 2010 തന്നെ ശ്രീലങ്കയുടെ വിദേശകടം വലിയ തോതിൽ വർദ്ധിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഇത്തരത്തിലുള്ള വിദേശകടം പ്രധാനമായും വാങ്ങിയിരിക്കുന്നത് ചൈന, ജപ്പാൻ, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നും ഒപ്പം തന്നെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്, വേൾഡ് ബാങ്ക് തുടങ്ങിയവയിൽ നിന്നുമൊക്കെയാണ്. ഇനി ശ്രീലങ്കയുടെ രാഷ്ട്രീയം കൂടി നാം ഓർക്കണം. നമുക്കറിയാം ശ്രീലങ്കയിൽ പ്രധാനമായും രണ്ട് വിഭാഗം മനുഷ്യരാണുള്ളത്. 75% വരുന്ന സിൻഹള, ഒപ്പം 15% വരുന്ന തമിഴ് വംശജരും. വെളുപ്പിള പ്രഭാകരൻ്റെ കാലത്ത് നടന്ന പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഏവരും ഓർക്കുമല്ലോ. ഏതായാലും ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾക്ക് അവസാനമുണ്ടാവുന്നത് മഹിന്ദ രജപക്സെ പ്രസിഡൻ്റായിരിക്കുന്ന കാലത്താണ്. 2005 മുതൽ 2015 ഇദ്ദേഹം പ്രസിഡൻ്റായി ഇരുന്നത്. ഇതിനിടയിൽ സർക്കാരും LTTEയും തമ്മിൽ നടന്ന ആഭ്യന്തര യുദ്ധം 2009 അവസാനിച്ചു. 2015 മുതൽ 2019 പ്രസിഡൻ്റായിരുന്നത് മൈത്രിപാല സിരിസേനയാണ്. ഇദ്ദേഹത്തിനിപ്പുറം ഗോതബായ രജപക്സെ പ്രസിഡൻ്റായി. ഗോതബായ രജപക്സെ എന്നത് മഹിന്ദ രജപക്സെയുടെ സഹോദരനാണ്. ഒപ്പം തന്നെ 2019 മഹിന്ദ രജപക്സെ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയുമായി മാറി. ഇത്തരത്തിൽ ശ്രീലങ്കൻ രാഷ്ട്രീയം മുഴുവനും രജപക്സെ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2015-17 കാലഘട്ടത്തിൽ ശ്രീലങ്കൻ രാഷ്ട്രീയം തന്നെ വിവാദങ്ങളുടെ പേരിൽ വലിയ പ്രശ്നങ്ങളും നേരിടുകയുണ്ടായി. പ്രത്യേകിച്ച് ചൈനയ്ക്ക് സീപോർട്ടൊക്കെ നൽകിയതിൻ്റെ പേരിൽ. എന്തൊക്കെയാണെങ്കിലും 2010 നടന്നു വരുന്ന പല നയവ്യതിയാനങ്ങളുടെയും കൂടി ആകത്തുകയാണ് ഇന്ന് ശ്രീലങ്കയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം. കാരണം 2010 ശ്രീലങ്കയുടെ വിദേശകടം അനിയന്ത്രിതമായി പെരുകി തുടങ്ങിയത്. ചൈനയുടെ കണക്കിടയിലും ശ്രീലങ്ക സ്വാഭാവികമായി ചെന്നുപെടുകയും ചെയ്തു. ഏതായാലും ആഭ്യന്തര യുദ്ധത്തിനപ്പുറം ശ്രീലങ്കയുടെ വളരെ പ്രധാനപ്പെട്ട വരുമാന മാർഗമായിരുന്നു ടൂറിസം എന്നത്. വിദേശ നാണ്യം വലിയ തോതിൽ നൽകുന്നതും ടൂറിസത്തിലൂടെയായിരുന്നു. എന്നാൽ 2019 ശ്രീലങ്കയിൽ നടന്ന ബോംബ് സ്ഫോടനങ്ങളെ തുടർന്ന് 6% വളർച്ചയുണ്ടായിരുന്ന ശ്രീലങ്കൻ ടൂറിസം മേഖല 3% പെട്ടെന്ന് വീഴുന്ന അവസ്ഥയുണ്ടായി. തൊട്ടടുത്ത വർഷം കോവിഡിനെ തുടർന്ന് ടൂറിസം മേഖല സ്തംഭനാവസ്ഥയിൽ കൂടി ആയതോടെ GDPയുടെ 10% നൽകിയ ടൂറിസം മേഖലയുടെ പ്രവർത്തനമേ ഇല്ലാതായി. ഇത് ഫോറിൻ എക്സ്ചേഞ്ച് ക്രൈസിസിനും കാരണമായി മാറി. ഒപ്പം തന്നെ 2021 ശ്രീലങ്കൻ ഗവൺമെൻറ് എല്ലാത്തരം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും നിരോധിക്കുകയുണ്ടായല്ലോ. ഇത്തരത്തിലുള്ള ഒരു നിരോധനത്തിലൂടെ രാജ്യത്തെ പൂർണ്ണമായും ഓർഗാനിക് ഫാമിങ്ങിലേക്ക് കൊണ്ടുവരിക എന്ന നയമാണ് സർക്കാർ അവിടെ നടപ്പാക്കിയത്. എന്നാൽ ഈ തീരുമാനം ഒരു ദുരന്തത്തിലാണ് ശ്രീലങ്കയെ കൊണ്ടെത്തിച്ചത് എന്ന് പറയാം. പെട്ടെന്നുണ്ടായ മാറ്റം ശ്രീലങ്കയുടെ ഉത്പാദനത്തെ വലിയ തോതിൽ കുറയ്ക്കുകയാണ് ഉണ്ടായത്. അതോടുകൂടി കയറ്റുമതിയിലും ഇടിവ് നേരിട്ടു. ഇത് ഫോറിൻ എക്സ്ചേഞ്ച് ക്രൈസിസിൻ്റെ തീവ്രതയും കൂട്ടി. ഒപ്പം തന്നെ ആഭ്യന്തര ഉൽപ്പാദനം കുറഞ്ഞതോടെ സ്വാഭാവികമായും ഡിമാൻഡ് കൂടുമല്ലോ. അതിലൂടെ പൂഴ്ത്തിവെപ്പുകൾ ആരംഭിക്കുകയും ഭക്ഷണ സാധനങ്ങളുടെ വില കുതിച്ചുയരുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ശ്രീലങ്കൻ സർക്കാരിൻ്റെ ഈ നയവും ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു കാരണമായെന്ന് പറയാം. എന്തൊക്കെയാണെങ്കിലും ശ്രീലങ്കയുടെ പ്രതിസന്ധി പൊടുന്നനെ ഉണ്ടായ ഒന്നല്ല എന്നതാണ് വാസ്തവം. 2010 വർദ്ധിച്ചു വന്ന വിദേശകടം അതിനുള്ള ഒരു കാരണം തന്നെയാണ്. മറ്റൊരു കാരണമായി പറയാവുന്നത് ഈ കാലഘട്ടത്തിൽ ഇറക്കുമതി വർദ്ധിച്ചതോടെ അത് ഫൊറക്സ് റിസർവിൽ വലിയ കുറവ് വരുത്തുകയുണ്ടായി. ഒപ്പം കോവിഡ് കാരണമുണ്ടായ ടൂറിസത്തിൻ്റെ സ്തംഭനാവസ്ഥയും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ നിരോധനത്തെ തുടർന്നുണ്ടായ ഉൽപ്പാദന ഇടിവും നിലവിലെ പ്രതിസന്ധിക്ക് കാരണമായി. ഒപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥ തലങ്ങളിലെ അഴിമതിയും ഈ മേഖലയിലെ പ്രതിസന്ധിക്ക് ഒരു കാരണമാണ്. ഏതായാലും ശ്രീലങ്കയിൽ ജനങ്ങൾ ദുരിതക്കയത്തിലാണ്. കഷ്ടത സഹിക്കാനാവാതെ ശ്രീലങ്കയിൽ നിന്നും ജനങ്ങൾ അഭയാർത്ഥികളായി തമിഴ്നാട് തീരത്തെത്തിയ വാർത്തകളും നിങ്ങൾ കണ്ടുകാണുമല്ലോ. ശ്രീലങ്കയ്ക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വഴികളില്ലേ എന്നതും ഒരു ചോദ്യമാണല്ലോ. ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും പൊടുന്നനെ രക്ഷപ്പെടുക എന്നത് ശ്രീലങ്കയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. IMF-ൽ നിന്ന് ലോൺ എടുക്കാമെങ്കിലും അത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയാൽ തുടർന്നുള്ള കാലത്ത് ശ്രീലങ്കയുടെ സാമ്പത്തിക നയത്തിൽ IMF ഇടപെടും എന്നുള്ളതുകൊണ്ട് തന്നെ അവസാന ശ്രമമായി മാത്രമേ ശ്രീലങ്ക ഇതിന് ഉപയോഗിക്കൂ.
ഏതായാലും ശ്രീലങ്ക IMF ചർച്ചകൾ തുടങ്ങിയ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. മറ്റൊന്ന് അയൽരാജ്യങ്ങൾ നൽകുന്ന കടങ്ങളാണ്. ഇന്ത്യ 1 ബില്യന്റെ സഹായം നൽകിയത് ഏവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. ഒപ്പം തന്നെ ചൈന പോലുള്ള രാജ്യങ്ങളും ശ്രീലങ്കയ്ക്ക് ക്രെഡിറ്റ് രൂപത്തിൽ സഹായങ്ങൾ നൽകുന്നുണ്ട്. എങ്കിലും നിലവിലെ ശ്രീലങ്കയുടെ പൊതുകടം എന്നത് മൊത്തം GDP 110% പണപ്പെരുപ്പമാണെങ്കിൽ 15%. 2010 $1 110 അടുത്തുണ്ടായിരുന്ന ശ്രീലങ്കൻ റുപ്പി ഇന്ന് 287 നിരക്കിലാണ്. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകൾ ഇപ്പോൾ തന്നെ ഇല്ലാതായിരിക്കുന്ന ഒരു രാജ്യത്ത് ഇറക്കുമതി ഈ നിരക്കിൽ വളരെ വലിയ ബാധ്യത സർക്കാരിന്മേൽ ചെലുത്തുമെന്നത് ഉറപ്പുള്ള കാര്യമാണല്ലോ. അത് സ്വാഭാവികമായും ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കും. ഇറക്കുമതി വർദ്ധിക്കുകയെന്നാൽ അത് ഏതൊരു രാജ്യത്തിൻ്റെയും ബാലൻസ് ഓഫ് ട്രേഡിനെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ്. പൊതുകടം GDP അധികമായതോടുകൂടി ശ്രീലങ്കയ്ക്ക് വിദേശത്തു നിന്ന് കടം വാങ്ങുക എന്നത് ആവശ്യവുമാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ വലിയ നടപടികൾ തന്നെ ശ്രീലങ്കയ്ക്ക് എടുക്കേണ്ടതായി വരും. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനെ സമീപിച്ച് റിലീഫ് പാക്കേജുകൾ ഉണ്ടാക്കാം എന്നത് ഒരു സാധ്യതയാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. എന്നാൽ അത് അവസാനത്തെ സാധ്യതയായി മാത്രം കൂട്ടിയാൽ മതി. മറ്റൊന്ന്, നിലവിലെ കടം തീർക്കാൻ അതിലും വലിയൊരു കടം മറ്റു രാജ്യങ്ങൾ നൽകി നിലവിലെ അവസ്ഥയെ തന്നെ പുനഃക്രമീകരിക്കാനുള്ള ശ്രമങ്ങൾ ലങ്ക നടത്തും. ഏതായാലും ശ്രീലങ്കയുടെ സമ്പദ് വ്യവസ്ഥ തകരാതെ തുടരാൻ വലിയ നടപടികൾ വരേണ്ടി വരും എന്നത് ഉറപ്പുള്ള കാര്യമാണ്. അത് എത്ര നാൾ എടുക്കുമെന്നോ നടപടികൾ എന്തെന്നോ ആര് സഹായിക്കുമെന്നോ എന്ന് പറയാനാവില്ലെങ്കിലും ശ്രീലങ്കയിലെ ജനങ്ങൾ വലിയ പ്രതിസന്ധി കുറേ കാലം നേരിടേണ്ടി വരും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്.